Hello guys and welcome back to Best Capics. In this video, we will discuss Tata Motors' upcoming R SUV. Details in Okanagil, either EV only Wahanam Arikim, other electric formula Matri Ruahanam available Arikulu, either an internal combustion engines or carrying on them, Yurvahanatha Verena Arikilla. Other Matali, the Tata Motors and the Alpha platform based in Sigma platform Arikim, Ivahan and Dermika Buna. Either Cherikim, EV only platform Gudiana, other E platform will an internal combustion engine of Wahanan and Dermika Patilla. Electric Mahanangla Matra and Dermika Patulu, other under the number IC engine of Wahanathan platform will carn on the Pala parts. This is the space saving in the remove. This is the launch date. ഇനി അടുത്ത വരുന്ന രണ്ട് വാഹനങ്ങളാണ് ഇത് വേണമെങ്കിൽ ഒരുമിച്ച് ക്ലബ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാം ടാറ്റ ഹാരിയർ ടാറ്റ മോട്ടോർസ് 2019 ലോഞ്ച് ചെയ്ത സമയത്ത് ഈ വാഹനത്തിൽ ജസ്റ്റ് ഒരു ഡീസൽ എഞ്ചിൻ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ അത് ആ സമയത്ത് അവർ ജസ്റ്റ് 140 പിഎസ് പവറിന്റെ ഫോർമുല ആണ് ഈ 2 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ ടാറ്റയുടെ ക്രയോടെക് എന്ന പേരിൽ കൊടുത്തു പക്ഷേ പിന്നീട് 2020 ൽ അപ്ഡേറ്റ് വന്ന സമയത്ത് അവർ ഈ വാഹനത്തിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊടുത്തു പിന്നെ ഫുൾ ബ്ലോൺ 170 പിഎസ് പവറും ഈ വാഹനത്തിന്റെ 2 ലിറ്റർ എഞ്ചിന് കൊടുത്തു പക്ഷേ അപ്പോഴും അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ വാഹനത്തിൽ വരുന്ന ഇപ്പോൾ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹെക്ടറിലെ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ് പിന്നെ ഇപ്പോൾ റീസെന്റ് വന്ന മഹീന്ദ്ര എക്സ്യുവി 7W പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ് ആൻഡ് ഈവൻ കോമ്പസിൽ തന്നെ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ ഓവറോൾ ഒരു റൈവൽസ് അല്ലെങ്കിൽ പ്രൈസ് പോയിന്റ് വെച്ച് വരുന്ന വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പെട്രോൾ എഞ്ചിൻ എല്ലാ വാഹനങ്ങളിലും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളിലും അവൈലബിൾ ആണെങ്കിൽ പോലും ഹാരിയറിലും അതുപോലെ സഫാരിയിലും പെട്രോൾ എഞ്ചിൻ അവൈലബിൾ അല്ല അപ്പോൾ ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് വെച്ച് പറയുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഈ വാഹനത്തിന് വേണ്ടി ഒരു പെട്രോൾ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം കുറേ കാലമായിട്ട് നിങ്ങളിത് കേൾക്കുന്നുണ്ടാവായിരിക്കും പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ റൂമേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് വാഹനങ്ങളുടെയും ടെസ്റ്റിങ്ങും ടാറ്റ മോട്ടോഴ്സ് സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവരിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സിന് ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആണ് ഉള്ളത് അതിൻ്റെ തന്നെ ടെർബോ സ്പെക് വേർഷൻസ് ഒക്കെയാണ് അൾട്രോസിൻ്റെ ഐ ടർബോയിലും അതുപോലെ നെക്സോണിലൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് ഈ ഒരു എഞ്ചിൻ അതായത് ഈ 3 സിലിണ്ടർ 1.2 റെവറ്ററൻ പെട്രോളിൻ്റെ അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടായിരിക്കും അവർ ഈ പുതിയ എഞ്ചിൻ കൊണ്ടുവരാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും 1.5 ലിറ്റർ എഞ്ചിൻ ആയിരിക്കും അത് ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ടെൻറ്റേറ്റീവ് ഫിഗേഴ്സ് ആണ് കറക്റ്റ് ഫിഗേഴ്സ് ആയിരിക്കില്ല എന്നാലും എസ്റ്റിമേറ്റഡ് ഈ വാഹനത്തിൻ്റെ പവറും ടോർക്കും എന്നൊക്കെ പറഞ്ഞാൽ 150 BHP അതുപോലെ ഏകദേശം 750 ന്യൂട്ടൺ മീറ്റേഴ്സും ആണ് ഇത് ഞാൻ എഗൈൻ പറയുന്നത് ജസ്റ്റ് ടെൻറ്റേറ്റീവ് ഫിഗേഴ്സ് ആണ് കറക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല പക്ഷേ എന്നാലും ഇതിനോട് അടുത്തൊക്കെ ആയിരിക്കാം ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളും വരാൻ പോകുന്നത് ഇതും ഒരു ടെർബോ ചാർജ്ഡ് എഞ്ചിൻ തന്നെയായിരിക്കും ഇതിൻ്റെ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വാഹനങ്ങൾക്കും ടെർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരുന്നത് ഇതിലിപ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് XUV 7W തന്നെയാണ് 2 ലിറ്റർ എം സ്റ്റൈലൻ പെട്രോൾ ആണ് അതിൽ വരുന്നത് 200 PS പവർ ഉണ്ട് എന്തായാലും ആ ഒരു റേഞ്ചിലൊന്നും ഈ വാഹനത്തിൻ്റെ പെട്രോൾ എഞ്ചിൻ എത്തില്ല ഇത് ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് എഞ്ചിൻ പോലെ തന്നെയായിരിക്കും വളരെ ഔട്ട്റൈറ്റ് പവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ ആയിരിക്കാനും സാധ്യതയില്ല ഇപ്പോൾ ഹെക്ടറിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഹെക്ടറിൽ വരുന്ന ഒരു 1.5 ലിറ്റർ ടെർബോ പെട്രോൾ ആണ് അത് ഓടിക്കാൻ അത്ര ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഒന്നും അല്ല കുറച്ച് ടെർബോ ലാഗും കാര്യങ്ങളെല്ലാം വളരെ എവിഡൻ്റ് ആണ് അപ്പോൾ ഇത്രയും വലിയ വാഹനത്തിൽ ഈ ഒരു ചെറിയ എഞ്ചിൻ വരുമ്പം ഇവിടെയും ആ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലുമാണ് ഇനി അടുത്ത വാഹനം കുറേ കാലമായിട്ട് ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിക്കണമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നൊരു വാഹനമാണ് അതെന്തായാലും ഏകദേശം കൺഫേം ആയതുപോലെ തന്നെയാണ് ശരിക്കും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് നിന്നൊരു ടിക് മാർക്ക് ഇതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം ഈ വാഹനം എന്തായാലും അവർ നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ അവതരിപ്പിക്കും ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഒരു പേരിപ്പോൾ വന്നിരിക്കുന്ന നെക്സോൺ കൂപ്പേ എന്നാണ് പക്ഷേ ഇതിപ്പോൾ അവർ ശരിക്കും ഇതിൻ്റെ പേര് വിളിക്കുമ്പോൾ തീർച്ചയായും നെക്സോൺ കൂപ്പേ എന്നൊന്നും അവർ പേര് വിളിക്കില്ല കാരണം നെക്സോണിൻ്റെ പേരിൽ തന്നെ അവരൊരു ക്രെറ്റ അറൈവലായിട്ടുള്ളൊരു വാഹനം ഇറക്കി കഴിഞ്ഞാൽ അത് പൊളിയും എന്ന് അവർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സഫാരി ഇറക്കിയപ്പോൾ തന്നെ അവർ ഹാരിയർ പ്ലസ് എന്ന് മറ്റോ പറഞ്ഞതെന്ന് വിളിച്ചിരുന്നെങ്കിൽ തീർച്ചയായും
പറയും അതൊരു പക്ക ഫ്ലോപ്പ് വാഹനമായനെ. പക്ഷേ അത് അവർ സഫാരി എന്ന് വിളിച്ചപ്പോൾ ആൾക്കാർ അത് ശരിക്കും ഏറ്റെടുത്തിട്ടുണ്ട്. അത്യാവശ്യം സെയിൽസും ആ വാഹനത്തിന് അതിനെ സെഗ്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കിട്ടുന്നുണ്ട്. അതുപോലൊക്കെ തന്നെ ആയിരിക്കും ഈ വാഹനത്തിന്റെ അവസ്ഥയും. ഇതിപ്പോൾ നെക്സോണിന്റെ തന്നെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. നെക്സോണിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് എങ്കിൽ പോലും നല്ലൊരു പേരൊരു പക്ഷേ അവർ ഈ വാഹനത്തിന് അവർ കൊടുക്കുമായിരിക്കും. ഇതിന്റെ ഇപ്പോൾ മറ്റുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്രെറ്റ, സെൽട്ടോസ്, ആസ്റ്റർ, ടൈഗൺ, കുഷാക്ക് എന്നീ വാഹനങ്ങളോടൊരു കോമ്പറ്റീഷൻ ആണ് ഈ വാഹനം അവരിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിന്റെ ലെങ്ത് ആണെങ്കിലും ഏകദേശം 4.3 മീറ്റേഴ്സിന്റെ അകത്ത് നിൽക്കാനാണ് സാധ്യത. വിട്ടും ഏകദേശം 1.8 മീറ്റേഴ്സിന്റെ അടുത്ത് വരും. ഇതിപ്പോ ഹാരിയറിലും ചെറുതായിരിക്കും, നെക്സോണിലും വലുതുമായിരിക്കും ഈ വാഹനത്തിന്റെ സൈസ്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിപ്പോൾ ആദ്യം അവർ പറഞ്ഞിരിക്കുന്ന അവർ ഇലക്ട്രിക് വാഹനമായിട്ട് അവതരിപ്പിക്കും, അതിനുശേഷം അവർ പിന്നീട് ഈ വാഹനത്തിൽ ഒരു പെട്രോൾ എഞ്ചിൻ കൊടുക്കുമെന്നാണ്. പെട്രോൾ മാത്രമല്ല ഡീസലും വരാനൊരു സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ ഒരു എഞ്ചിന്റെ കാര്യം പറഞ്ഞിരുന്നു, ഒരു 1.5 ലിറ്റർ ടാറ്റയുടെ പുതിയ പെട്രോൾ എഞ്ചിന്റെ ഈ ഒരു എഞ്ചിനായിരിക്കും ഈ വാഹനത്തിൽ അവർ പുതിയതായി കൊണ്ടുവരാൻ പോകുന്നു. അതുമാത്രമല്ല പിന്നെ നെക്സോണിന്റെ 1.5 ഡീസലും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. എന്തായാലും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പോസിബിൾ അല്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടാലും മതിയല്ലോ. ഇനി അടുത്ത വാഹനം ടാറ്റ പഞ്ച് ടെർബോ ആണ്. നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സ് ആദ്യം 2020 അൾട്രോസ് അവതരിപ്പിച്ച സമയത്ത് ഈ വാഹനത്തിൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പവർ ട്രെയിൻ്റെ കാര്യത്തിലാണെങ്കിലും ട്രാൻസ്മിഷൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു 1.2 പെട്രോളും പിന്നെ ഒരു 1.5 ഡീസലും ആണ്. അതും മാനുവലിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അൾട്രോസ് മാനുവലിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ 2021 സ്റ്റാർട്ടിംഗ് ആയപ്പോഴേക്കും അവർ ഈ വാഹനത്തിൽ ഒരു ടെർബോ ഓപ്ഷൻ കൂടി കൊടുത്തിരുന്നു. ഇതിപ്പോൾ അൾട്രോസ് ലോഞ്ച് ചെയ്ത് ഒരു വർഷത്തിന് ശേഷമാണ് ടാറ്റ മോട്ടോഴ്സിന് ആ വാഹനത്തിൽ ഒരു ടെർബോ എഞ്ചിൻ കൊടുക്കാൻ തോന്നിയത്. പഞ്ചിൻ്റെ കേസെടുക്കുകയാണെങ്കിലും പഞ്ച് ഇപ്പോൾ 2021 അവസാനത്തോടു കൂടി ലോഞ്ച് ചെയ്തൊരു വാഹനമാണ്. ഇതിലാണെങ്കിലും 1.2 പെട്രോള് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. വേറെ ഒരു എഞ്ചിൻ ഓപ്ഷനും ഈ വാഹനത്തിൽ അവൈലബിൾ അല്ല. ഓട്ടോമാറ്റിക് മാനുവലും വരുന്നുണ്ടോ എന്നാണ് പഞ്ചിൻ്റെ മറ്റൊരു ഗുണം. സാധാരണ ടാറ്റ അതും ചെയ്യാത്തതാണ്. എന്തായാലും ഈ വാഹനത്തിൽ ഒരു ടെർബോ ഓപ്ഷൻ കൂടി വരുമെന്ന് ഇപ്പോഴത്തെ റൂമേഴ്സിലൊക്കെ കേൾക്കാനുണ്ട്. അത് മാത്രമല്ല വരുവാണെങ്കിൽ ഏകദേശം അൾട്രോസിൻ്റെ സ്റ്റേറ്റ് ഓഫ് ട്യൂണിലായിരിക്കും അത് വരാനൊരു സാധ്യത. അൾട്രോസിൽ വരുന്ന 140 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും 110 PS പവറും ആണ്. എഞ്ചിനിൽ മാറ്റമൊന്നുമില്ല, സെയിം 1.2 റിവേറ്റൺ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ടെർബോ വേർഷൻ ആയിരിക്കും എന്ന് മാത്രം. 3 സിലിണ്ടർ എഞ്ചിൻ തന്നെ ആയിരിക്കും ഇതിലും വരാൻ പോകുന്നത്. എൻ്റെ ഒരു പ്രതീക്ഷ വെച്ച് 2022 അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഈ വാഹനത്തിൽ ഈ ടെർബോ എഞ്ചിൻ വരേണ്ടതാണ്. ഇനി അടുത്ത വാഹനം ടാറ്റ നെക്സോൺ EV ഫേസ്ലിഫ്റ്റ് ആണ്. ഇതിപ്പോൾ അധികം വൈകാതെ തന്നെ ഈ വാഹനം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും. ഇതൊരു ലോങ് റേഞ്ച് വേരിയൻ്റ് ആണ്. ഇപ്പോൾ വരുന്ന നെക്സോൺ EV നിങ്ങൾക്കറിയാം 30.2 kWh ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് വരും കാലങ്ങളിൽ 40 kWh ബാറ്ററി പാക്കിലേക്ക് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഉയർത്തും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലെയിം ചെയ്യുന്ന 312 കിലോമീറ്റേഴ്സ് മാറി ഏകദേശം 400 കിലോമീറ്ററിനടുത്തും ഈ വാഹനത്തിലെ റേഞ്ച് ക്ലെയിം ചെയ്യും. അപ്പോൾ നമുക്ക് ഏകദേശം റിയൽ ലൈഫ് കണ്ടീഷൻസിലാണെങ്കിൽ തന്നെ ഒരു 250 മുതൽ 350 വരെ റേഞ്ചൊക്കെ സുഖമായിട്ട് ഒറ്റ ചാർജിൽ കിട്ടേണ്ടതുമാണ്. ഇതിൻ്റെ പവറിലാണെങ്കിലും ചെറിയൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. 129 PS പവറും 245 ന്യൂട്ടൺ മീറ്റേഴ്സും ആണ് ഇപ്പോഴത്തെ നെക്സോൺ EV വരുന്നത്. അത് പക്ഷേ വരും ദിനങ്ങളിൽ ഈ ഒരു പുതിയ മോഡൽ വരുമ്പോഴേക്കും 136 PS പവർ ആവാനും ചാൻസ് ഉണ്ട്. കാരണം കുറച്ചു കാലം മുമ്പ് ഒരു ചെറിയൊരു ലീക്ഡ് ബ്രോഷർ ഈ വാഹനത്തിന് വന്നിരുന്നു. ഇതിൻ്റെ എന്തായാലും ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാനിപ്പോൾ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ആ വീഡിയോയുടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതിൽ ഏത് വാഹനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കൂടി കമൻസിൽ പറയാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.